കേരളത്തിലെ സ്വർണ്ണ വ്യാപാര വ്യവസായ മേഖലയിൽ ഇ-വേ ബില്ല് സമ്പ്രദായം നിർബന്ധമാക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ആലോചിക്കുന്നതായാണ് വാർത്താ മാധ്യമങ്ങളിലൂടെ നമുക്ക് അറിയാൻ കഴിയുന്നത്. നിലവിലുള്ള സാഹചര്യത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണ വ്യാപാര വ്യവസായ മേഖലയിൽ ഈ ഇ-വേ ബില്ല് സമ്പ്രദായം ഒരിക്കലും പ്രായോഗികമല്ല. സ്വർണ്ണാഭരണങ്ങളുടെ നിർമ്മാണം പല പല ഘട്ടങ്ങളിലായി പല ഫാക്ടറികളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഫാക്ടറിയിൽ നിന്ന് മറ്റൊരു ഫാക്ടറിയിലേക്കുള്ള ചരക്ക് നീക്കത്തിന് സ്വതന്ത്രമായ നീക്കത്തിന് ഇ-വേ ബില്ല് കടുത്ത ഭീഷണിയാണ്. മാത്രമല്ല വിലപിടിപ്പുള്ള ഒരു വസ്തു എന്ന നിലയിൽ ഇത് കൊണ്ടുപോകുന്ന ആളുടെ പേരും വാഹനത്തിൻ്റെ നമ്പരും ക്വാണ്ടിറ്റിയും ഒക്കെ വെളിപ്പെടുത്തുക എന്നത് ഇത് കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ ജീവനും സ്വത്തിനും കടുത്ത ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പട്ടണത്തിൽ ഒരു ചെറിയ പട്ടണങ്ങളിൽ പോലും വളരെ സുതാര്യമായി നല്ല നിലയിൽ നടക്കുന്ന സ്വർണ്ണാഭരണ നിർമ്മാണ വ്യവസായം ഇത് ഇത്തരത്തിലുള്ള നീക്കങ്ങളിലൂടെ കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിടും. അതുകൊണ്ടാണ് കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രിയോട് ഈ ഇ-വേ ബില്ല് സമ്പ്രദായം സ്വർണ്ണാഭരണ വ്യാപാര മേഖലയിൽ നടപ്പിലാക്കരുത് എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കേരളത്തിലെ കേരള ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ പ്രത്യേക താൽപ്പര്യ പ്രകാരമാണ് കഴിഞ്ഞ ജി എസ് ടി കൗൺസിൽ അതത് സംസ്ഥാനങ്ങളിൽ ഇ-വേ ബില്ല് നടപ്പിലാക്കുന്നതിന് അതാത് സംസ്ഥാനങ്ങൾക്ക് അംഗീകാരം നൽകിയത്. ഇത് കേരളത്തിൽ നടപ്പിലാക്കാനുള്ള നമ്മുടെ കേരള സംസ്ഥാന ധനകാര്യ വകുപ്പിൻ്റെ നീക്കം ഉപേക്ഷിക്കണമെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻ്റ് അസോസിയേഷൻ വളരെ ശക്തമായ രീതിയിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ പോകുന്ന സ്ഥലം വെറും ജ്വല്ലറി അല്ല, അവർ ആഭരണങ്ങൾ അവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ നമുക്ക് വേണ്ടി സ്വർണം ഓൾ ഉണ്ടാക്കുന്ന വിലയ്ക്ക് celebrating 50 years majestic jewelers